ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഥുല മജീഷ്. ടിപ്സിനായിട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാശ്മീരി റെഡ് റോസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റോസ് നട്ട് വളർത്താനും അതിൽ പൂക്കളുണ്ടായി കാണാനും ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസിൻ്റെ ഇലകൾക്ക് മുരടിപ്പും മഞ്ഞളിപ്പും കേടുകളൊന്നും വരാതെ എങ്ങനെ ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ റോസിൽ നല്ല ഭംഗിയായിട്ടുള്ള വലിപ്പമുള്ള പൂക്കളുണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നൊക്കെ നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാശ്മീരി റെഡ് റോസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിനൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. നമ്മുടെ റോസാ ചെടികൾക്കൊക്കെ കേടുകൾ വരാറുണ്ടല്ലേ, ഇലകളൊക്കെ മുരടിച്ച് പോകും, മഞ്ഞളിപ്പ് വരും, പൂക്കൾക്ക് വലിപ്പം കുറയും, അതുപോലെ തന്നെ മൊട്ടുണ്ടായിട്ട് വിരിയാതെ തന്നെ അത് നാശമായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഫെർട്ടിലൈസറുകളും പെസ്റ്റിസൈഡും ഒക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. റോസിൻ്റെ ചുവട്ടിൽ നമ്മൾ എല്ലുപൊടിയും NPK ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ചെടികൾക്ക് നല്ലതാണ്, നന്നായിട്ട് പൂക്കളുണ്ടാവാനും പൂക്കൾക്ക് വലിപ്പം കൂടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന റോസിൻ്റെ ചുവട്ടിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ നമ്മൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന റോസൊക്കെ നട്ട് കഴിഞ്ഞാൽ 2-3 തവണ നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാവും, പിന്നീട് അതിൻ്റെ വലിപ്പം കുറഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ കുറേ പേര് പറയാറുണ്ട് റോസിൻ്റെ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾക്ക് വലിപ്പം കുറയുമെന്നൊക്കെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനിത് കമ്പ് മുറിച്ച് നട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു റോസാ ചെടിയാണ്. ചിലപ്പോൾ നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞാൽ പോട്ടിംഗ് മിക്സറിലേക്ക് അധികം വളങ്ങൾ ചെയ്ത് കൊടുക്കാതെ തന്നെ ചെടി നന്നായിട്ട് തഴച്ച് വളരുന്നതായിട്ടും ഒരുപാട് പൂക്കളുണ്ടാവുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. നമ്മൾ ഈ ചെടി നടാനുള്ള മണ്ണ് പറമ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ കൊടിച്ചോട്ടിലും അതുപോലെ തന്നെ പറമ്പിൽ എന്തെങ്കിലും നടുമ്പോഴൊക്കെ വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആ വളത്തിൻ്റെ ഒരു പ്രസൻസ് എന്തായാലും നമ്മൾ എടുക്കുന്ന മണ്ണിലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ചെടികൾ നടുമ്പോൾ അധികം വളങ്ങൾ ചെയ്ത് കൊടുക്കാതെ തന്നെ ചെടികൾ നല്ല തഴച്ച് വളരുന്നതായിട്ട് കാണുന്നത്. പക്ഷേ എല്ലാ മണ്ണിലും അതുപോലെ നല്ല ഭംഗിയായിട്ട് ചെടികൾ വളർന്നെന്ന് വരില്ല. നമ്മൾ ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മുടെ റോസിൽ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി, ഏകദേശം പൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയതിന് ശേഷം പൂക്കൾ വന്ന ആ ഭാഗത്തിൻ്റെ അടിവശം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലേ നല്ല തളിർപ്പുകളൊക്കെ പിന്നീട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പൂക്കൾ വന്ന ഭാഗം വെച്ച് കട്ട് ചെയ്യാതെ കുറച്ചും കൂടി താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏകദേശം ഒരു 2 മാസമൊക്കെ കൂടുമ്പം ചെടിയുടെ ചുവട് ഭാഗം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നാലേ നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പം ചെടിക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. റോസ് എന്നല്ല, ഒരു പ്ലാന്റ് നടുമ്പോൾ തന്നെ പോട്ടിംഗ് മിക്സർ നിറയെ ഇട്ടിട്ട് ചെടികൾ നടരുത്. അപ്പോൾ നമുക്ക് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് കിട്ടില്ല. അതുപോലെ തന്നെ എന്ത് വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും പോട്ടിംഗ് മിക്സർ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ടതിന് ശേഷം വേണം ചെയ്ത് കൊടുക്കാൻ. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണെങ്കിലും ചെടിയുടെ ചുവട് ചേർത്ത് നമ്മൾ ഒഴിക്കാതിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ വളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അത് വേറെ ഒന്നുമല്ല, ചാണകവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് കൂടി പുളിപ്പിച്ചതാണ്. അതിലേക്ക് നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ ചെടിയുടെ ചുവട് ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗത്തേക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ്ചറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചാണകം പുളിപ്പിച്ച് ചെടി ചുവട്ടിൽ ഒഴിക്കാൻ പറ്റാത്തവർക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പോട്ടിംഗ് മിക്സ്ചറിൽ പച്ച കളറിൽ കിടക്കുന്നത് ഒയാസിസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ചെടിയുടെ കട്ടിങ്സ് വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒയാസിസ് നനച്ച് വെച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ വേര് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ചെടിയുടെ ഉള്ളിലേക്കുള്ള പോട്ടിംഗ് മിക്സ്ചറിന് നല്ല നനവുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്ത പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ നനയ്ക്കണം എന്നില്ല. സാധാരണ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് നനച്ചു കൊടുത്താൽ മതി. റോസ് നമ്മൾ വെക്കുമ്പം അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് റോസ് നമ്മൾ വെക്കേണ്ടത്. നമ്മൾ ചെടി നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകൾ കൂടി ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമ്മുടെ റോസിൻ്റെ ചുവട്ടിൽ വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി അല്ലെങ്കിൽ തേയിലപ്പൊടി ചെടികൾക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെടിക്ക് വേണ്ടിയിട്ട് ചായപ്പൊടി ഉപയോഗിക്കേണ്ട, നമ്മൾ ചായ കുടിച്ചിട്ടുള്ള മട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് മുട്ടത്തോട്. മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇനി റോസിൻ്റെ കളർ മങ്ങിപ്പോവാതിരിക്കാനും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും ഒക്കെ നമ്മൾ ഇറച്ചി കഴുകിയ വെള്ളം ഒത്തിരി നല്ലതാണ്. ഇനി അടുത്ത ഒന്നാണ് പച്ചക്കറികളുടെ തൊലി. അത് നമ്മൾ വേസ്റ്റ് ആക്കുന്നതിന് പകരം ചെടികളുടെ ചുവട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. പച്ചക്കറികളുടെ വേസ്റ്റ് മാത്രമല്ല, പഴത്തൊലിയും ഓറഞ്ചിൻ്റെ പീൽസൊക്കെ ഒത്തിരി നല്ലതാണ് ചെടികൾക്ക്. ഈ പച്ചക്കറികളുടെ വേസ്റ്റ് ആണെങ്കിലും പഴത്തൊലികളാണെങ്കിലും നമുക്ക് ഉണക്കിപ്പൊടിച്ചോ പച്ചയ്ക്കോ ചെടിയുടെ ചുവട്ടിൽ ഇടാവുന്നതാണ്.
അപ്പോൾ നമ്മൾ പച്ചക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പോട്ട് മിക്സർ ഒരു ഭാഗത്തു നിന്ന് നന്നായിട്ട് ഇളക്കി മാറ്റി പച്ചക്കറികളുടെ വേസ്റ്റ് ആണെങ്കിലും പഴത്തൊലിയാണെങ്കിലും അതിൻ്റെ ഉള്ളിലിട്ടതിന് ശേഷം നന്നായിട്ട് മൂടിയിടാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ മൂടിയിടണ്ട. നമ്മൾ ഇതുപോലുള്ള വേസ്റ്റൊക്കെ പോട്ടി മിക്സറിൻ്റെ മുകളിൽ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച, പുഴുക്കൾ, ഉറുമ്പുകൾ ഒക്കെ ചെടിയുടെ ചുവട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്തത് പച്ചക്കറികളുടെ വേസ്റ്റിൽ പെടുന്നതാണ്. സവോളയുടെ തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നമുക്ക് ചെടി ചുവട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇടുമ്പോഴും നമ്മൾ പോട്ടി മിക്സറിൻ്റെ മേലെവശത്തേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കാരണം അതൊന്ന് ദ്രവിച്ച് പോകാൻ ഒരുപാട് സമയമെടുക്കും. നമ്മൾ വേസ്റ്റാക്കി കളയാറില്ല. കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതേ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ലീഫിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകൾക്ക് മുരടിപ്പൊന്നും വരാതെ നിൽക്കുന്നത്. റോസിൻ്റെ പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്ത് നല്ല ബുഷിയാക്കി നിർത്താം. അങ്ങനെ നിർത്തി കഴിയുമ്പോഴാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരിക. അതുപോലെ തന്നെ പ്ലാന്റ് ഹെൽത്തി ആവുന്നതിന് മുൻപ് മൊട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റിൽ മൊട്ടുകൾ വിരിയുമ്പോഴാണ് പൂക്കൾക്ക് നല്ല വലിപ്പവും ഭംഗിയും ഉണ്ടാവുക. ഇല്ലെങ്കിൽ പ്ലാന്റും നാശമായി പോവും, പൂക്കൾക്ക് വലിപ്പവും ഉണ്ടാവില്ല. മഴക്കാലത്താണെങ്കിൽ ചാണകപ്പൊടി നമുക്ക് റോസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ മഴ തുടങ്ങുന്നതിന് മുൻപ് പ്ലാന്റ് കട്ട് ചെയ്ത് നല്ല ബുഷിയാക്കി നിർത്തുക. അപ്പോൾ ഏകദേശം മഴക്കാലമൊക്കെ കഴിയുമ്പോഴേക്കും പ്ലാന്റിൽ ഒത്തിരി തളിർപ്പുകളൊക്കെ വന്നോളും. വേനൽക്കാലത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. മഴക്കാലത്ത് റോസിൻ്റെ ഇലകൾക്ക് മഞ്ഞളിപ്പ് വരാറുണ്ട്. അപ്പോൾ ഒത്തിരി വലിയ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം. കുറച്ചധികം മഴ കൊണ്ടാലും നന്നായിട്ട് വെള്ളം മാർന്നു പോകുന്ന പോട്ടി മിക്സറാണെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ ഭാഗത്തിന് പ്രശ്നങ്ങളൊന്നും വരില്ല, ഫംഗലൊന്നും വന്ന് ചെടികൾ നാശമായി പോവില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൂൺ ചെയ്ത് നിർത്തിയ പ്ലാന്റ് ആണെങ്കിൽ പുതിയതായിട്ട് വരുന്ന കുഞ്ഞു ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള മഴ പെയ്യുമ്പം ചെടികളൊന്ന് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ റോസിന് വരുന്ന വേറൊരു പ്രശ്നമാണ് ഒരുപാട് മൊട്ടുകളുണ്ടാവും, ഈ മൊട്ടുകളൊന്നും വിരിയില്ല. അപ്പോൾ ഈ മൊട്ടുകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പുഴുക്കൾ കയറിയിട്ടുണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആ പുറത്തെ ലെയർ ഒഴികെ ബാക്കി ഉൾവശത്തെ ലെയറുകൾ അല്ലെങ്കിൽ പൂക്കളുടെ ഇതളുകൾ മുഴുവൻ പുഴുക്കൾ നശിപ്പിച്ചിട്ടുണ്ടാവും. ആ ചെടിയുടെ മൊട്ട് മുഴുവൻ നശിപ്പിക്കുന്നത് വരെ ചിലപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഏകദേശം മൊട്ടുണ്ടാവാനുള്ള ആ ഒരു ടൈം നമുക്കറിയാലോ. നല്ല പുതിയ പുതിയ തളിർപ്പുകൾ വന്നു, അതിനകത്ത് മൊട്ടുകളൊക്കെ ഉണ്ടാവാറാവുമ്പോൾ മുതൽ നമ്മൾ എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ്, അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡുകൾ മതി. നമ്മുടെ ചാനലിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം സ്മെല്ലുള്ള ഒരു പെസ്റ്റിസൈഡ് ആണെങ്കിൽ കീടങ്ങളൊന്നും അടുത്തേക്ക് വരില്ല. അപ്പോൾ ഏകദേശം ഒരാഴ്ച ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഈ പെസ്റ്റിസൈഡ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ റോസൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.